അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ സിമ്പിളായി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. ഇത് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ കൂടി മറക്കാതെ പ്രസ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് ചെറിയൊരു മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ആദ്യം ഇതിലേക്ക് ഒരു പിടി പുതിനയില ഇടാം. അടുത്തതായി മല്ലിയില ചേർക്കുകയാണ്. പിന്നീട് ദേ ഈ ഒരളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. കൂടെ തന്നെ പത്തല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം 5 പച്ചമുളകും ചേർത്ത് 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഈ ചിക്കനിൽ കുറച്ച് ഉപ്പും കുരുമുളകും മഞ്ഞപ്പൊടിയും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. 2 വിസിൽ കേട്ടാൽ മതി. നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് കറുവപ്പട്ട ഏലക്ക ഗ്രാമ്പു ഇട്ട് കൊടുക്കണം. പിന്നീട് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ 2 വലിയ സവാളയാണ് ചേർത്തത്. ചെറുതാണെങ്കിൽ 3 സവാള എടുക്കണം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അടുത്തതായി ചെറിയ ഉള്ളി പേസ്റ്റ് ആക്കിയത് ചേർക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചേരുവകൾ ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/2 ടേബിൾ സ്പൂൺ ജീരകപ്പൊടിയും ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഏകദേശം 2 മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കണം. നമ്മൾ ഈ 2 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് ഈ മസാലയുടെയൊക്കെ പച്ച മണം അങ്ങ് മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഇനി അടുത്തതായിട്ട് നമുക്ക് 2 ചെറിയ തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അടുത്തതായി നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന മസാല കൂട്ടുകൂടി ചേർക്കാം. ഇനി ഈ മസാലയൊക്കെ ഒന്ന് ചിക്കന് പിടിക്കാനായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ കിട്ടിയ വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം കറിവേപ്പില കൂടി വിതറി കൊടുക്കാം. ഇനി ഇതൊന്ന് 7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മളെ ചിക്കൻ കറിയൊക്കെ നല്ല സൂപ്പറായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാലോ ഇത് എന്തുമാത്രം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ആയിരിക്കുമെന്ന്. അടുത്ത പ്രാവശ്യം വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾക്കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. വീണ്ടും അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.